ജിൻസി ബ്ലൂംസ് അഗെയിനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സൂപ്പിൻ്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ. അതാണ് ഒരു വെജിറ്റബിൾ സൂപ്പാണ് നമുക്ക്. അതിൽ കൂടുതലായിട്ട് നമുക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് കോൺ ആണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഇതിൽ ഇരുമ്പിൻ്റെ പാത്രത്തിൽ കുറച്ച് ഉരുളക്കിഴങ്ങ്, നിങ്ങൾക്ക് കാണാം ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കിയത്, പിന്നെ ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു സവാള നുറുക്കിയത്, പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയുടെ അല്ലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വേവിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഒന്ന് ഞാനിപ്പോൾ വേവിച്ചത് മൈക്രോവേവിലാണ്. നിങ്ങൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വേവിക്കുന്ന ആ വെള്ളം കൂടെ മാറ്റിവെച്ചാൽ അത് നമുക്ക് സൂപ്പിൽ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. മൈക്രോവേവിലാകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ വേവിച്ചതാണ്, ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗം മാറ്റി വെച്ചിട്ട് 1/4 ഭാഗം ഞാൻ ഇത് അടർത്തി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർത്തത്. സവാള 1, പിന്നെ ഉരുളക്കിഴങ്ങ് 1, പിന്നെ സ്വീറ്റ് കോണിൻ്റെ അല്ലികൾ, കൂടെ വെളുത്തുള്ളിയും. ഇതൊക്കെ ചേർത്ത് കുറച്ച് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാനാണ്. പിന്നെ കുറച്ച് ബട്ടറും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക, ഒരു പച്ച ചുവ മാറാനാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. അപ്പോഴാണ് നമുക്ക് തിക്കായിട്ടുള്ള ഒരു സൂപ്പ് കിട്ടുള്ളൂ. ആ ഇത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമുക്ക് ഇത് ഒന്ന് അടർത്തിയെടുത്ത് അതിലേക്ക് ഇടാം. അപ്പോൾ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് തിക്നെസ്സിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കോൺഫ്ലോറ് കലക്കിയിട്ട് ഒഴിക്കാം. പിന്നെ അത് ബട്ടറും ചേർക്കാം. ഇതാണ് റെസിപ്പി. അപ്പോൾ നമുക്ക് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ബാക്കിയുള്ള ആ കോണ് ഇന്ന് അടർത്തി, അല്ലെങ്കിൽ അത് അടർത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക്, ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വഴറ്റിയെടുക്കാനുള്ള കുറച്ച് ബട്ടർ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 പ്രാവശ്യമാണ് ഈ ബട്ടർ ചേർക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസായി പൊട്ടാറ്റോയും പിന്നെ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ സവാളയാണ് എടുത്തത്, അതും പിന്നെ വെളുത്തുള്ളിയും ഈ കോണിൻ്റെ 1/4 ഭാഗം ചേർത്ത് വഴറ്റപ്പോൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ടൈം നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നത്. ഈ ഇതിലേക്ക് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് ഇതൊന്ന് ഇതിലേക്ക് ഇടുന്നത് നന്നായിട്ട് പിടിക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ എല്ലാം ഇറക്കി വയ്ക്കുന്നതിന് മുൻപായിട്ട് ഒരു സ്പൂണും കൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ആ സമയം കൂടെ നമുക്ക് ആ വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഫ്ലെയിം ചെറിയ തീയിലാണ് ഇത് വെക്കുന്നത്, കാരണം നമുക്ക് ആ സമയം കൂടി ഇത് അടിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കോൺഫ്ലോർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 സ്പൂണ് കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു തിക്കായിട്ട് ആ ഒരു സൂപ്പ് കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മിക്സിയിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. ഇങ്ങനെ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പേസ്റ്റ് പോലെ, ഒരു മീഡിയം ഒരു പേസ്റ്റ് പോലെയാണ് ഇതായിരിക്കുന്നത്. ഇതിൽ നന്നായിട്ടൊന്ന് കിടന്ന് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവണം, കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാണ്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. ബട്ടറിൽ കിടന്നിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചച്ചോവ് മാറിയെന്നേ ഉള്ളൂ, അത് വെന്തിട്ടില്ല.
ഇനി ഇതിൽ കിടന്ന് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ പോണത്. ഈ മിക്സിയുടെ ജാറിലേക്ക് ആ ബാക്കിയിലെ ആ ഒരു ഇത് കൂടി കിട്ടാനായിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ഒരു അംശം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളച്ചിട്ട് ആ ഒരു പച്ചച്ചുവ മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ കലക്കി ഇത് ഒഴിക്കുക. ബാക്കി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സോൾട്ടഡ് ബട്ടർ ഉപയോഗിച്ചതുകൊണ്ട് ഓൾറെഡി അതിൽ ഉപ്പ് ഉണ്ടാവും. ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കാരണം ബട്ടർ നമ്മൾ മൂന്ന് പ്രാവശ്യം ചേർക്കുന്നത് കാരണം കുറച്ച് ഉപ്പ് ഓൾറെഡി അതിൽ കിട്ടിയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ഏകദേശം, കുട്ടികൾക്കുള്ളതായതുകൊണ്ട് നമുക്ക് ഒരു സ്പൂണ് മതിയാകും. കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. ഇത് ഒരു ചെറിയ തീയിലിരുന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഏകദേശം നിന്നിട്ട് ആ ഒരു പച്ചച്ചവ മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊരു ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലോറ് നന്നായിട്ട് കലക്കിയിട്ട് തന്നെ ഒഴിക്കണം. കട്ടകട്ടിയായിട്ട് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലോറ് 1 കപ്പ് വെള്ളത്തിൽ കലക്കി ചെയ്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സാവാനായിട്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ നല്ല തിക്കായിട്ട് കുറച്ചും കൂടെ ഒരു വാട്ടറി ഒരു ഇത് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് പിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റി കൂട്ടാനും പിന്നെ ഒരു തിക്നെസ്സും നല്ല ഒരുവിധ സൂപ്പിനും നമ്മൾ ഈ കോൺഫ്ലോറ് ചേർക്കാറുണ്ട്. ഇത് ചേർക്കും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കുക. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടർ ഒന്ന് ചേർത്തിട്ട് നമുക്കിത് ഇറക്കാം. ഇത് ചേർത്താലേ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ കറക്റ്റ് ആ ഒരു കോൺഫ്ലോർ നന്നായിട്ട് അതിൽ പിടിക്കാനും ഒരു കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം കോൺഫ്ലോർ തിക്കാവാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കോൺഫ്ലോർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നുകൂടി തിക്നെസ് വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ കോൺഫ്ലോറിന് പകരം നമുക്ക് മൈദ കലക്കിയിട്ട് ഒഴിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഓൾറെഡി തിക്കായത് നമുക്ക് ഇതിലേക്ക് ഇനി ഒട്ട് സമയം കളയണ്ട. നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത്ര തന്നെ ബട്ടർ ഇരുന്നോട്ടെ, എപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ബട്ടർ ഇതിലേക്ക് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടറാണ് നമ്മുടെ എല്ലാ സൂപ്പിനും ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നമ്മൾ വേറെ സൺഫ്ലവറോ അങ്ങനെ വേറെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പം മാക്സിമം നമ്മൾ ഈ ബട്ടർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് തിക്നെസ് കൂടാൻ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം. ഞാനിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ എത്ര തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇതെല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാലോ.